പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ എത്രയും വേഗം നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് മാർച്ച് 7 ഞായർ. പ്രധാന വാർത്തകൾ. പാൽക്കുപ്പികളിൽ ചായയും മറ്റ് പാനീയങ്ങളും കോഫി ഷോപ്പുകളിൽ നിന്നും നിറച്ചു കൊടുക്കുന്നത് ദുബായ് ഇക്കോണമി ഡിപ്പാർട്ട്മെന്റ് നിരോധിച്ചു. മുതിർന്നവർ പോലും പാൽക്കുപ്പികളിൽ പാനീയം കുടിക്കുന്നത് ഇവിടുത്തെ പാരമ്പര്യത്തിന് നിരക്കുന്നതല്ലെന്നും കുപ്പികൾ പലപ്പോഴും കൈകാര്യം ചെയ്യുന്നതും ആരോഗ്യകരമല്ലാത്ത രീതിയിലായതിനാൽ കോവിഡ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് നിരോധനം. പ്രവാസി കുടുംബങ്ങളുടെ വരവ് കൂടിയതോടെ UAE ഫാമിലി ഫ്ളാറ്റുകൾക്ക് ഡിമാൻഡ് കൂടി. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം നാട്ടിലേക്ക് പോകാൻ സാധിക്കാത്തവർ കുടുംബത്തെ UAE എത്തിക്കുന്ന പ്രവണത വർദ്ധിച്ചതാണ് ഡിമാൻഡും വിലയും കൂടാൻ കാരണം. ജോലി നഷ്ടപ്പെട്ടും മറ്റും പല കുടുംബങ്ങളും നാട്ടിലേക്ക് മടങ്ങിയതോടെ താമസിക്കാൻ ആളില്ലാതെ വിവിധ എമിറേറ്റുകളിൽ കെട്ടിട വാടക കുറഞ്ഞിരുന്നു. എന്നാൽ കുടുംബമായി താമസിക്കുന്ന പ്രദേശങ്ങളിൽ വാടക കുറയ്ക്കാതെ കെട്ടിട ഉടമകളുമുണ്ട്. ഇതിനിടെ വർഷങ്ങളായി UAE തനിച്ച് താമസിക്കുന്നവർ കോവിഡ് യാത്രാ നിയന്ത്രണം മൂലം നാട്ടിലേക്ക് പോകാൻ താമസിക്കാത്തതിനാൽ കുടുംബത്തെ UAE കൊണ്ടുവരികയായിരുന്നു. ഭൂരിഭാഗം പേരും ഹ്രസ്വകാല സന്ദർശക വിസയ്ക്കാണ് കൊണ്ടുവരുന്നത്. ഇത് ഷെയറിംഗ് അക്കോമഡേഷന് ഡിമാൻഡ് കൂട്ടി. ഷെയറിംഗ് കൂട്ടിയതോടെ 2-3 കുടുംബങ്ങൾ ചേർന്ന് ഫ്ളാറ്റുകൾ എടുത്തും താമസിച്ചു വരുന്നു. സ്ഥിര താമസത്തിന് വരുന്നവർ ഫ്ളാറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റുഡിയോ 1-bedroom ഫ്ളാറ്റുകൾക്കാണ് ആവശ്യക്കാർ കൂടിയിരിക്കുന്നത്. അബുദാബിയിൽ കുടുംബങ്ങൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളായ മുസഫ ഷാബിയ, ഖലീഫ സിറ്റി, മുഹമ്മദ് ബിൻ സായിദ് സിറ്റി, ബനിയാസ് എന്നിവിടങ്ങളിലാണ് ഹ്രസ്വകാല താമസത്തിന് ആവശ്യക്കാർ കൂടിയിരിക്കുന്നത്. കോവിഡ് 19 ശ്വാസകോശത്തെ മാത്രമല്ല ശരീരത്തിലെ പ്രധാന അവയവങ്ങളെയും പ്രത്യേകിച്ച് ഹൃദയത്തെയും ബാധിക്കും. ഹൃദയകോശങ്ങളെയും പേശികളെയും നശിപ്പിക്കുന്നതോടൊപ്പം കോശങ്ങളുടെ കൂട്ടായ്മയും ഇല്ലാതാക്കാൻ വൈറസിന് കഴിയുമെന്ന് റിപ്പോർട്ട്. കോവിഡ് രോഗികളിൽ സംഭവിച്ച ഹൃദയ തകരാറുകൾ ഇൻഫ്ലമേഷൻ മൂലമല്ല, മറിച്ച് വൈറസ് മൂലമുള്ള അണുബാധയുടെ റിയാക്ഷൻ മൂലമാണെന്നും പുതിയ പഠനം പറയുന്നു. ആരോഗ്യമുള്ള ആളുകളിൽ പോലും ഹൃദയ തകരാറിന് കോവിഡ് 19 കാരണമായേക്കാം. കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ കണക്ക് പരിശോധിച്ചപ്പോഴും ഹൃദയ തകരാറുള്ളവരിൽ മരണനിരക്ക് കൂടുതലാണെന്ന് കണ്ടു. കോവിഡ് ബാധിച്ച ശേഷം മത്സരങ്ങളിൽ തിരിച്ചുവന്ന ചില കായിക താരങ്ങൾക്ക് ഹൃദയത്തിൽ തഴമ്പ് ഉണ്ടായതായും പഠനം പറയുന്നു. ഈ തഴമ്പ് അഥവാ വടുക്കൽ ഉണ്ടാകാനുള്ള കാരണം ഇൻഫ്ലമേഷൻ മൂലമാണോ അതോ വൈറസ് മൂലമുണ്ടായ ഇൻഫ്ലമേഷനാണോ എന്ന് ഗവേഷകർ പരിശോധിച്ചു. ഇൻഫ്ലുവൻസ പോലുള്ള മറ്റു വൈറസുകളെ പോലെയല്ല കൊറോണ വൈറസ് ഹൃദയത്തെ ബാധിക്കുന്നത്. രോഗപ്രതിരോധ സംവിധാനത്തെയാകെ ഇത് ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കോവിഡ് 19 ഭേദമായാലും ഹൃദയ തകരാറ് മാസങ്ങളോളം തുടരാൻ കാരണമാകുകയും ചെയ്യുമെന്നും കോറി ലാവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ന്യൂസ് അറ്റ്ലസിൽ റിപ്പോർട്ട് ചെയ്ത പഠനം പറയുന്നു. ഡിസ്കൗണ്ട് വിൽപ്പനയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് വൻ ജനക്കൂട്ടം എത്തിയതിനെ തുടർന്ന് അജ്മാനിൽ ഒരു ഷോപ്പിംഗ് സെന്ററിൽ അധികൃതർ അടപ്പിച്ചു. സാമൂഹ്യ അകലം പാലിക്കാത്തത് ഉൾപ്പെടെ നിരവധി കോവിഡ് ചട്ടങ്ങളിൽ കണ്ടതിനെ തുടർന്നാണ് നടപടി. ഷോപ്പിംഗ് സെന്ററിൽ ഉടമയ്ക്ക് 5,000 dirham പിഴയും ചുമത്തിയിട്ടുണ്ട്. കോവിഡ് നിയമലംഘനങ്ങൾ അടങ്ങുന്ന ഷോപ്പിംഗ് സെന്ററിന്റെ വീഡിയോ അജമാൻ പോലീസ് ട്വിറ്ററിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ലുസൈൽ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്ററിൽ തിരക്കേറുന്നു. കോവിഡ് വാക്സിനേഷൻ 2-ാമത്തെ ഡോസ് എടുക്കുന്നതിന് മാത്രമുള്ള കേന്ദ്രമാണിത്. ആംബുലൻസ് സേവനം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് ഹമദ് ജനറൽ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ യൂസഫ് അൽ മസ്ലാമണി പറഞ്ഞു. സ്ത്രീകളാണ് ഇവിടെ കൂടുതലായി എത്തുന്നത്. സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പാക്കിയാണ് വാക്സിൻ നൽകുന്നതും. ലുസൈൽ മത്തിപ്പുലിസ് ഹാളിന് സമീപത്തെ ഡ്രൈവ് ത്രൂ കേന്ദ്രം രാവിലെ 11 മുതൽ രാത്രി 10 വരെയാണ് പ്രവർത്തിക്കുന്നത്. വാക്സിൻ ആദ്യ ഡോസ് എടുക്കുന്നതിന് മുൻപായി രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ വിശദമായി ചോദിച്ചറിയേണ്ടതിനാൽ കൂടുതൽ സമയം ആവശ്യമാണ്. എന്നാൽ വ്യക്തിയുടെ ആരോഗ്യ വിവരങ്ങൾ കൈവശമുള്ളതിനാൽ 2-ാമത്തെ ഡോസ് എടുക്കുമ്പോൾ അധിക സമയം ആവശ്യമില്ല. ആദ്യം ഡോസ് എടുക്കുമ്പോൾ തന്നെ 2-ാമത്തെ ഡോസ് എടുക്കേണ്ട തീയതിയും സമയവും നൽകുന്നതിനാൽ വീണ്ടും ഒരു മുൻകൂർ അനുമതിയും തേടേണ്ടതില്ല. തിരക്കില്ലെങ്കിൽ ഡ്രൈവ് ത്രൂ കേന്ദ്രത്തിൽ എത്തുന്ന ഒരാൾക്ക് വാക്സിനേഷനായി പരമാവധി 6 മിനിറ്റിൽ കൂടുതൽ കാത്തിരിക്കേണ്ടി വരില്ല. ഖത്തറിലേക്ക് ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെ ഓൺലൈൻ അറൈവൽ വിസ അനുവദിച്ചു തുടങ്ങിയതായി പ്രചരിക്കുന്ന വാർത്തയ്ക്ക് ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ചില ഓൺലൈൻ മാധ്യമങ്ങളും ഖത്തറിലെ പ്രമുഖ മലയാളം റേഡിയോ ചാനലിന്റെ ഫേസ്ബുക്ക് പേജിലും ഇതു സംബന്ധമായ വാർത്ത വന്നിരുന്നു. ഖത്തർ എയർവേസിനെ ഉദ്ധരിച്ചാണ് ചിലർ വാർത്ത നൽകിയിട്ടുള്ളത്. എന്നാൽ അങ്ങനെയൊരു തീരുമാനം വന്നതായി അറിവില്ലെന്നാണ് ഖത്തർ എയർവേസ് സെയിൽസ് വിഭാഗത്തിൽ ബന്ധപ്പെട്ടപ്പോൾ വ്യക്തമായത്. റേഡിയോ ചാനൽ പുറത്തുവിട്ട പോസ്റ്റർ ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. ഓൺലൈൻ അറൈവൽ വിസ അനുവദിച്ചു തുടങ്ങിയതായി സ്ഥിരീകരണമില്ലെന്നും ഖേദം പ്രകടിപ്പിക്കുന്നതുമായുള്ള കുറിപ്പും അവർ പങ്കുവച്ചിട്ടുണ്ട്. മുമ്പ്
ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെ 80 രാജ്യക്കാർക്ക് ഓൺലൈൻ അറൈവലിലും വിസ അനുവദിച്ചതിനെ സംബന്ധിച്ച് ഖത്തർ എയർവേസ് വെബ്സൈറ്റിലെ വിവരങ്ങൾ നൽകിയ പുതിയ വ്യാഖ്യാനം എന്ന രീതിയിൽ പ്രചരിക്കുന്നതായാണ് മനസ്സിലാവുന്നത്. കുവൈറ്റിലേക്ക് വരുന്ന യാത്രക്കാരിൽ കോവിഡ് വാക്സിൻ എടുത്തവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കുന്നത് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം പരിഗണിക്കുന്നതായി മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ബുദൈന അൽ മുദഫ് വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര പഠനങ്ങൾ കുവൈറ്റ് അധികൃതർ നിരീക്ഷിച്ചു വരികയാണെന്നും അവർ അറിയിച്ചു. അതേസമയം രാജ്യത്തെ ജനസംഖ്യയുടെ 17.4% പേർ മാത്രമേ ഇതുവരെ വാക്സിനേഷന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും എത്രയും വേഗം രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് ആരോഗ്യമന്ത്രാലയം അഭ്യർത്ഥിച്ചു. കൂടുതൽ ഡോസ് വാക്സിൻ എത്തിയതോടെ കുവൈറ്റിൽ വാക്സിനേഷൻ ദൗത്യം വേഗത്തിലാക്കിയിട്ടുണ്ട്. കർഫ്യൂ ലംഘിക്കുന്നവർക്ക് തടവും പിഴയും ശിക്ഷയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്. 10,000 ദിനാർ വരെയാണ് പിഴ ചുമത്തുന്നത്. വിദേശികളാണെങ്കിൽ നാടുകടത്തും. കർഫ്യൂ സമയത്ത് പുറത്തിറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാൽനട സൈക്കിൾ യാത്രകളും പാടില്ല. ഇന്ന് തൊട്ടാണ് കുവൈറ്റിൽ കർഫ്യൂ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലുള്ള കർഫ്യൂ 5 മുതൽ 5 വരെയാണ് നടക്കുന്നത്. ദിവായനികൾ, കൃഷിയിടങ്ങൾ, പാലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ അനധികൃത കൂടിച്ചേരലുകളുണ്ടോ എന്ന് പരിശോധനയുണ്ടാകും. നിയമലംഘനം പിടികൂടാൻ പോലീസിന് പുറമെ നാഷണൽ ഗാർഡ്, പ്രതിരോധ മന്ത്രാലയം ഉദ്യോഗസ്ഥർ എന്നിവരുടെ സഹകരണവും ഉണ്ടാകും. പ്രത്യേക പാസ് ഉള്ളവർക്ക് കർഫ്യൂ സമയത്ത് പുറത്തിറങ്ങാം. നിയമം ലംഘിക്കുന്നവരുടെ പാസ് റദ്ദാക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യും. മുൻകൂർ ലഭിക്കുന്ന ബാർ കോഡ് അനുമതിയിലൂടെ രോഗികൾക്ക് ആശുപത്രികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതാണ്. അബുദാബിയിൽ ഇന്ന് 2,950 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1,901 പേരാണ് രോഗമുക്തരായത്. രാജ്യത്തെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 14 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 242,159 കോവിഡ് പരിശോധനകളാണ് പുതുതായി നടത്തിയത്. ഇതുവരെ 3.2 കോടിയിലധികം പരിശോധനകൾ യുഎയിലുടനീളം നടത്തിയിട്ടുണ്ട്. ഇന്നുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 408,236 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 391,205 പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയിട്ടുള്ളത്. ആകെ 1,310 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിലവിൽ 15,721 കോവിഡ് രോഗികൾ യുഎയിലുണ്ട്. ഖത്തറിൽ പുതിയ സ്വകാര്യ സർവകലാശാല സെപ്റ്റംബറിൽ തുറക്കും. ഇന്ത്യൻ സർവകലാശാലയാണ് ഖത്തറിലെ അബൂഹമൂറിലെ ബർഹയിൽ പ്രവർത്തനം തുടങ്ങുന്നത്. സാവിത്രിഭായ് ഫൂലെ പൂന സർവകലാശാലയുടെ ഖത്തറിലെ ക്യാമ്പസിൽ തുടക്കത്തിൽ 5 കോഴ്സുകളാണ് ഉണ്ടാവുക. വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പഞ്ചവത്സര പദ്ധതി പ്രകാരം 3 സ്വകാര്യ സർവകലാശാലകൾ കൂടി ഖത്തറിൽ തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ താല്പര്യത്തിനും ബഡ്ജറ്റിനും അനുസരിച്ചുള്ള ഇഷ്ടമുള്ള കോഴ്സുകൾ പഠിക്കാനുള്ള കൂടുതൽ അവസരം ഇത് നൽകും. എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, ഫാർമസി കോഴ്സുകളാണ് പുതിയ ഇന്ത്യൻ സർവകലാശാലയിൽ ഉണ്ടാവുക എന്ന് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങളുടെ ആക്ടിംഗ് അസിസ്റ്റന്റ് സെക്രട്ടറി ഡോക്ടർ ഖാലിദ് അബ്ദുല്ല അൽ അലി പറഞ്ഞു. പ്രതിവർഷം 300 വിദ്യാർത്ഥികളുമായാണ് സർവകലാശാല പ്രവർത്തനം ആരംഭിക്കുന്നത്. 4 വർഷമാകുമ്പോഴേക്കും 1,000 വിദ്യാർത്ഥികൾ എന്നതാണ് ലക്ഷ്യം. സാവിത്രിഭായ് ഫൂലെ പൂന സർവകലാശാല തുറക്കുന്നത് തങ്ങളുടെ വലിയ പദ്ധതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അർബുദം ബാധിച്ച് കടുത്ത വേദനയുടെ അവശനിലയിൽ ദുബായ് കരാമയിൽ കഴിയുന്ന മലയാളിക്ക് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നും സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും സഹായഹസ്തം. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി VM ബഷീറാണ് കഴിഞ്ഞ 10 മാസത്തിലേറെയായി അർബുദത്തോട് പൊരുതി കരാമയിലെ കുടുസുമുറിയിൽ കഴിയുന്നത്. ഇദ്ദേഹത്തിന് മെച്ചപ്പെട്ട ചികിത്സ നൽകാനായി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ഇന്ത്യൻ കോൺസുലേറ്റിലെ മെഡിക്കൽ സഹായ വിഭാഗം വോളണ്ടിയർ പ്രവീൺ പറഞ്ഞു. ഇതു സംബന്ധമായി ബഷീറിന്റെ ഭാര്യ ജിംഷയുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള രേഖകൾ കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തൻ കിരൺ രവീന്ദ്രനാണ് ഇവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നത്. ഹൃദയാഘാതം മൂലം മലയാളി സൗദിയിൽ മരിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി വിളക്കത്തൊടി മുഹമ്മദ് മുസ്തഫയാണ് മരിച്ചത്. മറാത്ത് മുനിസിപ്പാലിറ്റി ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. പിതാവ് അലവി വിളക്കിത്തൊടി, മാതാവ് ഐഷ, ഭാര്യ വിട്ടി സുബൈദ, മക്കൾ അബ്ദുൽ മുഹൈമീൻ, മുഫീദ, മുസ്തഫ, സീന എന്നിവരാണ്. മൃതദേഹം മറാത്തിൽ കബറടക്കാനുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കാൻ ബന്ധു സിദ്ദിഖിനോടൊപ്പം KMCC മറാത്ത് കമ്മിറ്റി ഭാരവാഹികളും റിയാദ് KMCC മലപ്പുറം വെൽഫെയർ വിംഗ് ചെയർമാൻ റഫീഖ് പുല്ലൂർ, ജനറൽ കൺവീനർ ഷറഫ് പുളിക്കൽ, റിയാസ് തിരൂർക്കാട് എന്നിവരും രംഗത്തുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ സായാഹ്ന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. പുതിയ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.